ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതുപോലത്തെ ചോക്ലേറ്റ് അവർ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടൊരു ചോക്ലേറ്റ് അവർ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ആലപ്പുഴയിലെ മുല്ലക്കിൽ ഞാൻ പോയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമറിന് വേണ്ടത് വൈറ്റ് ആൻഡ് പർപ്പിൾ കളറിലൊരു ഫ്ലവർ ആയിരുന്നു. ഒരു പർപ്പിളാണ് ഫുള്ള് വെക്കാൻ പറഞ്ഞത്, പക്ഷേ പർപ്പിൾ മാത്രമായിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സും കൂടി മേടിച്ചു. പിന്നെ ചോക്ലേറ്റ് ആയിട്ട് ഗാലക്സി ആയിരുന്നു വെക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ വലുപ്പമുള്ള ഗാലക്സി ചോക്ലേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 10-12 എണ്ണം എന്താണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമേഴ്സ് നമ്മളോട് പറയട്ടോ, അവർക്ക് ഇന്ന ചോക്ലേറ്റ് ആണ്, ഗാലക്സി ആണ്, ചിലർക്ക് ഡയറി മിൽക്ക് ആയിരിക്കും വേണ്ടത്. അങ്ങനെ അവർ പറയുന്ന ചോക്ലേറ്റ്സ് ആണ് നമ്മൾ മേടിക്കുന്നത്. പിന്നെ നമുക്ക് തെർമോക്കോൾ എടുത്തിട്ട് ഇതായതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് രണ്ട് ഇതായിട്ട് ചുറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ മഞ്ഞ കളറിലത് പൊളിച്ച് കളഞ്ഞിട്ട് ഇതായതുപോലെ ഗാലക്സി എഴുതിയിരിക്കുന്നത് ഒരു സൈഡിലോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ വെച്ച് കൊടുക്കുമ്പം സൈഡ് കറക്റ്റാണോ നോക്കണം, അങ്ങനെ വേണം വെച്ച് കൊടുക്കാനുള്ളത്. ഒന്ന് തലതിരിഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും കൂടി വന്നൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് സെറ്റ് ചെയ്തെടുത്തത്. അത് ഇച്ചിരി ടാസ്ക്കാണ് അങ്ങ് വെച്ച് പിടിപ്പിക്കുന്നത്. അത് വെച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ട്രിക്ക് മനസ്സിലായിക്കോളും. ആദ്യത്തെ വട്ടം ചെയ്തപ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നിയായിരുന്നു, പിന്നെ ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലായ ഇങ്ങനെയാണ് എന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഫുള്ളൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ, നമ്മൾ ഫുൾ അത് ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് അതിരിക്കുന്നത്. പിന്നെ നമ്മൾ മേടിച്ച ആ ഒരു ഫ്രഷ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അത് രാവിലെ ഞാനൊന്ന് പുറത്തെടുത്തിട്ട് ചുമ്മാ വെയിൽ ഉറച്ചപ്പോഴത്തേക്കും സൂര്യനെ കാണിച്ചിട്ട് കുറച്ച് പട്ടി ഷോയൊക്കെ കാണിച്ചാണ് അവർക്കിത് 10 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ രാവിലെ നേരം വെളുത്തപ്പോഴേ ഇറങ്ങി, നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ അതും രാവിലെ എടുത്തിട്ട് നിന്ന് വീഡിയോ എടുത്തതാണ്. എന്നിട്ട് നമ്മളിത് ആ ചോക്ലേറ്റിൻ്റെ ആ ഹാമ്പർ എടുത്തിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ തലേ ദിവസം ഞാൻ ഫ്രിഡ്ജിലൊന്നുമല്ല, ഇതുപോലൊരു കണ്ടെയ്നറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലവേഴ്സ് എല്ലാം വാടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഇച്ചിരി ഇച്ചിരിയായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ തെർമോക്കോളിൻ്റെ അവിടെ ആയിട്ട് കുത്തി വെച്ച് കൊടുക്കുമായിരുന്നു ചെയ്തത്. എപ്പോഴാണോ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈ ഫ്ലവേഴ്സ് തെർമോക്കോൾ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് വാടിപ്പോകും കേട്ടോ. നമ്മളതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് പൂവ് പെട്ടെന്ന് വാടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്നതിനൊരു 2-3 മണിക്കൂർ മുമ്പ് മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അത് നല്ലപോലെ വാടിപ്പോകട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് തലേദിവസം പൂവൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാലും പൂ വാടിപ്പോകും കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റ്സൊക്കെ ഇങ്ങനെ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡ് റിബണും കൂടി ഒന്ന് ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആ റിബണിൻ്റെ സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊരു റൈറ്റിങ്ങും കൂടെ വേണമെന്ന്. അത് ഞാൻ കേക്കിൻ്റെ സാധനം മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ പ്രിൻ്റ് എടുത്തതാണ്. ഈ റൈറ്റിംഗ് അവരെനിക്ക് അയച്ചു തന്നെയാണ്. ഇതുപോലെ തന്നെ ഒരു പിക്ചർ എന്നിട്ട് ഗൂഗിളിൽ നിന്ന് എടുത്ത് എനിക്ക് അയച്ചായിരുന്നു. അതുപോലെ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹാമ്പറും പിന്നെ ഒരു ഡ്രീം കേക്കും പിന്നെ റൈറ്റിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത്, വേറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു ഡയറി മിൽക്കിൻ്റെ ഹാമ്പർ ആയിരുന്നു. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ നമുക്ക് ഓർഡർ തന്നത്. ഇതുപോലെ ഈ ഫ്ലവർ വെച്ച് ചെയ്യാനായിരുന്നു പറഞ്ഞത്, പക്ഷേ അന്ന് എനിക്ക് ആ ഫ്ലവറും മാത്രമായിട്ട് മൊത്തം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വൈറ്റ് ഫ്ലവറും കൂടി വെച്ചത്. അത് അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ വെച്ചത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ നേരത്തെ ചെയ്തൊരു ചോക്ലേറ്റ് ഹാമ്പറാണ്. ഇത് നമുക്ക് കുവൈറ്റിൽ നിന്ന് വന്ന ഓർഡർ ആയിരുന്നു, പന്തളം എന്ന സ്ഥലത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇത് 3 ടയറായിരുന്നു, കിറ്റ്കാറ്റും ഗാലക്സിയും സ്റ്റിക്കേഴ്സും ഒക്കെ വെച്ചിട്ടെടുത്തായിരുന്നു. ഇത് വേറെ കുഞ്ഞൊരു ചോക്ലേറ്റും പിന്നെ കുറച്ച് റോസ് ഫ്ലവേഴ്സും പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചോക്ലേറ്റ് നമുക്ക് അവർ അയച്ചു തന്നായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.